അബ്ദുള്ള കുട്ടിയുടെ പ്രഡിക്ഷൻ. സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സന്യാസിയുടെ നിർദ്ദേശം. പിണറായി വിജയൻ എന്ന മഹാനുഭാവൻ്റെ പ്രവൃത്തിയോ കൂടെയുള്ളവരുടെ ചിന്തയോ വീക്ഷണമോ എല്ലാം കൂടി ഒരുമിച്ചായ ഒരു അനുഭവമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം സെക്രട്ടേറിയറ്റിലെ നമ്മുടെ പബ്ലിക് റിലേഷൻ വകുപ്പോ എന്തോ ഒരു വകുപ്പിൻ്റെ പ്രോട്ടോക്കോൾ വകുപ്പിൻ്റെ അവിടെ തീ കത്തിച്ചത്. വളരെ ഭംഗിയായിട്ട് തന്നെ ടെലിഫോണിലൂടെ പറഞ്ഞാൾ പറഞ്ഞു കത്തിച്ചു എന്ന് തന്നെ പറഞ്ഞു. പിന്നെ അദ്ദേഹം തിരുത്താൻ ശ്രമിച്ചു എങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ കേട്ടവർക്ക് മനസ്സിലായിരുന്നു. അബ്ദുള്ള കുട്ടിയുടെ പ്രത്യേകത എന്താ, ഏത് അബ്ദുള്ള കുട്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നമ്മുടെ സന്ദീപാനന്ദഗിരിയും പിണറായി വിജയനും കൂടി നിൽക്കുന്നൊരു ഫോട്ടോയിൽ ചുവട്ടിലെ ട്രോളിങ്ങിൻ്റെ രീതിയിൽ വളരെ ഭംഗിയായിട്ട് കൊടുക്കുകയുണ്ടായി. ഞാൻ ചെയ്ത മാതിരി അങ്ങ് കത്തിച്ചേക്കണം, വളരെ സിമ്പിളായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞത്. ആ ഉപദേശം ഒരു കാവ്യവസ്ത്രത്തിൻ്റെ മഹത്വം. ചേരാത്ത വ്യക്തിയും യോജിക്കാത്ത വ്യക്തിയുമാണ് കാവ്യവസ്ത്രം ഉടുത്തതെങ്കിലും ആ കാവ്യയുടെ മഹത്വം എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചത് എന്നുള്ളതിന് തെളിവാണത്. ഏതായാലും വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ് പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും വളരെ ഗംഭീരമായിട്ടത് കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിലെ നമ്മുടെ ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർക്ക്, കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കരുത് എന്ന് പറഞ്ഞ ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർക്കും, പിന്നെ രൂപഭാവങ്ങളെല്ലാം മാറിയ പാർട്ടി സെക്രട്ടറിക്കുമൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിലും പുറത്ത് അവർ പറയില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഇതെന്താ സംഭവിച്ചത്, ഫയൽ എൻ ഐ എ ഫയലുകളെല്ലാം ചോദിച്ച ദിവസം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ വളരെ ഭംഗിയായിട്ട് ഒരിക്കലും ഫയർഫോഴ്സ് വന്ന് കെടുത്താൻ പോലും സൗകര്യമില്ലാത്ത വിധത്തിൽ. ഇന്നത്തെ പത്രത്തിലുണ്ട്, ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറത്ത് ചെങ്കൽ ചൂളയിലുള്ള ഫയർഫോഴ്സിലെ എൻജിൻ കൊണ്ടുവന്നിട്ടാണ് കെടുത്തിയത്. പിന്നെ ആ കെടുത്തിയ ഫോട്ടോ കണ്ടാലും അറിയാം, ഒന്നില്ലെങ്കിൽ തീ കത്തി അത് ആ ഫയലില്ലാതെയാവണം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് ഫയലില്ലാതെയാവണം. മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റിയുള്ള, ഏറ്റവും അധികം സെക്യൂരിറ്റിയുള്ള സ്ഥലത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതും ഷോർട്ട് സർക്യൂട്ടിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ ഇലക്ട്രിസിറ്റി അറേഞ്ച്മെൻറ്റുകൾക്കൊക്കെ വളരെയേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അവിടെ തന്നെ എൻ ഐ എ ചോദിച്ച സമയത്ത് തന്നെ ഇതെല്ലാം കത്തിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ തീരും എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടിവെട്ടിയിട്ട് കൊലപാതകം ചെയ്താലും അഭിമന്യുവിനെ കൊന്നാലും അതുമാതിരി കുറേ എണ്ണത്തിനെയൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചു ഊരിയിട്ട് വീട്ടിൽ റോട്ടിൽ കൊണ്ടുപോയിട്ട് തല്ലി കൊന്നാലും ഏതായാലും എന്ത് പ്രശ്നമുണ്ടായാലും കൊന്നല്ലോ, ഇനി ചത്തവൻ്റെ അടുത്ത് നിന്ന് പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്ന മാതിരിയാണ്. തീ കത്തിച്ചു കഴിഞ്ഞാൽ കത്തിച്ചത് തെറ്റാണോ ശരിയാണോ കത്തിച്ചതാണോ കത്തിയതാണോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച വരട്ടെ. ഏതായാലും ഫയലുകളെല്ലാം കത്തിയല്ലോ. ഇനി എൻ ഐ എ ചോദിക്കുമ്പോൾ കത്തിപ്പോയിന്ന് പറയാമല്ലോ. കത്തിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ എയിലുള്ളവർ ഈ ഭരിക്കുന്നവരെ 51 വെട്ടൊന്നും വെട്ടില്ലല്ലോ. ഏതായാലും അതിഗംഭീരമായിട്ട് കേരള ജനതയ്ക്ക് വളരെ ഗംഭീരമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. 40 വോട്ടിന് വിശ്വാസപ്രമേയം പരാജയപ്പെട്ടു. മറ്റേത് 75 വോട്ടിന് വിശ്വാസപ്രമേയത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഭംഗിയായിട്ട് രക്ഷപ്പെട്ടു 75 വോട്ടിൻ്റെ ഇതിൽ. ഏതായാലും അകത്തുള്ളവർക്കൊക്കെ ഇതിൻ്റെ പങ്കുള്ള സ്ഥിതിക്ക് അവരിദ്ദേഹത്തിനെ ജയിപ്പിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. 2.5 മണിക്കൂർ സമയം അറബിക്കടലിലെ വെള്ളത്തിൻ്റെ അളവും ബംഗാൾ ഉൾക്കടലിലെ വെള്ളത്തിൻ്റെ അളവും ആസാമിലെ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യങ്ങളും ശർക്കര ഉരുകിയതുകൊണ്ടാണ് ഭാരം കുറഞ്ഞത് എന്നുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവിശ്വാസ പ്രമേയത്തിന് അസംബ്ലി നടക്കുന്നതിൽ കോടികൾ മുക്കാനും സാധിച്ചു. നമ്മുടെ കലൂരിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ തുരുമ്പ് കളയാൻ കൺസൾട്ടൻസിയെ വെച്ച മാതിരി അദാനിക്ക് വിമാനത്താവളം കൊടുക്കാനായിട്ട് അദാനിയുടെ ബന്ധുക്കളെ തന്നെ എതിർക്കാനായിട്ട് വെച്ചതുപോലെ, ഏതായാലും ഭംഗിയായിട്ട് ദിവസവും നടക്കുന്ന ഈ ചവിട്ട് നാടകവും ഇതിൻ്റെയും കൂട്ടത്തിൽ നല്ല കാര്യമായ ഫയൽ കത്തിച്ചത് നന്നായി. ഏതായാലും അന്വേഷണം മുറുകുമ്പോൾ ബാക്കി ക്ലിഫ് ഹൗസിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് തന്നെ കത്തിയെന്ന് വരും, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് കത്തിക്കുന്നതിന് കൺസൾട്ടൻസി ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു എന്ന് വരും.
ഏതായാലും ഓരോ ദിവസവും ഇവിടെ നടക്കുന്നതെല്ലാം കൂടി ചേർത്ത് എനിക്ക് ഉറപ്പാണ്, പണ്ട് പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, കഥയെ പറയാറുണ്ട്, വളരെ സിമ്പിളാണ്. അക്ബറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്താ കാര്യം? അക്ബർ ഒരു ക്രൂരനായ മുസ്ലിം തീവ്രവാദിയാണ്, പക്ഷേ അയാളെ ഗ്ലോറിഫൈ ചെയ്ത് മഹാനായ അക്ബർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അയാൾ ചെയ്തിരിക്കുന്ന നിഷ്ഠൂര ക്രൂര കർമ്മം കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും നമ്മൾ. അങ്ങനെയുള്ള ക്രൂരനായ അക്ബറിന് ഒരു ദേഷ്യം വന്നു. എന്താ ദേഷ്യം? ഭാരതത്തിലുള്ളവരെല്ലാവരും രാമായണം വായിക്കുന്നു. രാമൻ എന്താ ഇത്ര പ്രത്യേകത? കുറേ കാലം കാട്ടിപ്പോയിരുന്നു, കുറേ കാലം രാജ്യം ഭരിച്ചു. അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദുരന്ത ജന്മമായിട്ടുള്ള അക്ബർ രാജ്യം ഭരിക്കുന്നത്. അങ്ങനത്തെ തോന്നില്ലല്ലോ, അങ്ങനെ ദുരന്ത ജന്മമാണെന്ന് ഇവിടെയുള്ളവർക്ക് തോന്നാത്ത മാതിരി. അക്ബർ കുറേ സംസ്കൃത പണ്ഡിതരെ വിളിച്ചു പറഞ്ഞു, ഈ രാമായണം വായിക്കുന്നത് ഹിന്ദുക്കൾ എത്രത്തോളം ഭക്തിയോടെയാണോ അത്ര ഭക്തിയുള്ള ഒരു ഗ്രന്ഥം എന്നെക്കുറിച്ച് എഴുതണം, അക്ബരായണം എഴുതണം. ഇത് സംഭവിച്ചതാണ്, അക്ബറായണം എന്ന ഗ്രന്ഥം എഴുതണം. അപ്പോൾ സംസ്കൃത പണ്ഡിതർ പറഞ്ഞു, അത് രാമായണം രാമനെക്കുറിച്ച് മാത്രമേ പറ്റുള്ളൂ, അതുമാതിരി ഒരു അക്ബരായണം എഴുതാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, ചെയ്യുകയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ടൊക്കെ തരാമെന്ന് വളരെ ഭംഗിയായിട്ട് പറയുകയും ചെയ്തു. അതനുസരിച്ച് ഈ സംസ്കൃത പണ്ഡിതർ പറഞ്ഞു, രാമായണം വാൽമീകി മഹർഷി എഴുതിയത് കാട്ടിലാണ്, അപ്പോൾ നാട്ടിൽ പറ്റില്ല, നമുക്ക് കാട്ടിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി തരണം. അക്ബർ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു, നല്ല സുഖമായിട്ട്. കുറേ കാലം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അക്ബർ അന്വേഷിച്ചു, മാസങ്ങൾ കുറേ കഴിഞ്ഞല്ലോ, എന്നാൽ അക്ബറായണം തീരാ? അല്ല, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല, ഉടനെ തീരാറാവും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് സംസ്കൃത പണ്ഡിതർ പറഞ്ഞു. ശ്രീരാമൻ്റെ ഭാര്യയെ രാവണൻ കട്ടുകൊണ്ടുപോയി, അക്ബറിൻ്റെ ഭാര്യയെ ആര് കട്ടുകൊണ്ടുപോയി എന്നാണ് എഴുതേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചു. അക്ബറിൻ്റെ ഭാര്യയെ ആരാ കട്ടുകൊണ്ട് പോയതെന്ന് എഴുതണം, അക്ബരായണത്തിൽ അങ്ങനെ വേണമല്ലോ. അക്ബർക്കൊരു സംശയം, എൻ്റെ ഭാര്യയെ ആരെങ്കിലും കട്ടുകൊണ്ട് പോയാൽ ഞാനൊരു യൂസ്ലെസ് ഭർത്താവാണ്, യൂസ്ലെസ് രാജാവാണെന്ന് ജനങ്ങൾ വിചാരിക്കില്ലേ? കുറേ ആലോചിച്ചതിന് ശേഷം സംസ്കൃത പണ്ഡിതരോട് പറഞ്ഞു, ആ ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സംസ്കൃത പണ്ഡിതർ പറഞ്ഞു, ആ ഭാഗമാണ് രാമായണത്തെ രാമായണമാക്കുന്നത്, അത് വിടാൻ പറ്റില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബർ പറഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ പേരിൽ രാമായണം എഴുതണ്ട, എഴുതിയത് അങ്ങനെ നശിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളത് എഴുതിയിട്ടില്ല, ഇതുവരെയും ഒന്നും എഴുതിയിട്ടില്ല, വെറുതെ ഞങ്ങൾ കാട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു, കാരണം രാമനെക്കുറിച്ച് മാത്രമേ രാമായണം എഴുതാൻ പറ്റുള്ളൂ, വേറെ ആരെക്കുറിച്ചും അതേപോലെ ഒരു ഗ്രന്ഥം എഴുതാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അത് അങ്ങയോട് പറഞ്ഞതുമാണ്, അങ്ങ് അതൊന്നും വിശ്വസിച്ചുമില്ല, അങ്ങ് ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചു. അതുമാതിരിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന എട്ട് ഉപദേശികളുടെ ഉപദേശവും വിജയായനമുള്ള എഴുത്തും എല്ലാം കൂടി ഇവിടെ നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്നതും, അതിൽ ഓരോ മന്ത്രിമാരും സെക്രട്ടറിമാരും ചോദ്യം ചെയ്യപ്പെടുന്നതും, നമ്മുടെ ചീഫ് സെക്രട്ടറി വന്നിട്ട് അട്ടഹസിച്ചതും, നമ്മുടെ സുരേന്ദ്രനെയും കൂടെ ഉള്ളവരെയും പണ്ട് 242 കേസിൽ അറസ്റ്റ് ചെയ്തമാതിരി അറസ്റ്റ് ചെയ്യുന്നതും, പിന്നെ ചെന്നിത്തലയും പിണറായി വിജയനും തമ്മിലെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർ അട്ടഹസിക്കുന്നത് ഞങ്ങൾ പ്രതിപക്ഷമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നതും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവർക്കറിയാം അടുത്ത പ്രാവശ്യം BJP വരാതിരിക്കാൻ ഇവരുടെ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചേ മതിയാവും, അത് വളരെ അകലത്തിലല്ല, അടുത്താണ് നടക്കുന്നത്. ഇപ്പോൾ ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ G.സുകുമാരൻ നായരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി G.സുകുമാരൻ നായർ കുറേശ്ശെയൊക്കെ ഇടതുപക്ഷത്തേക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധുവിനെ ഏതൊക്കെയോ സ്ഥാനത്ത് LDFുകാർ നിയമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതും പിന്നെ ഇദ്ദേഹത്തിൻ്റെ കണിച്ചുകുളങ്ങര പാർട്ടിയുടെ വെള്ളാപ്പള്ളി നടേശൻ്റെയും സഹകരണത്തോടുകൂടി, കുറേ അധികം മുസ്ലിം തീവ്രവാദികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്ന് ഭരിച്ച് ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ പാകത്തിനുള്ള സഹകരണത്തോടുകൂടി കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. സഹകരണത്തോടുകൂടിയുള്ള ഫൈറ്റിംഗ് നടക്കുമ്പോഴും ഈ ഓരോ ദിവസവും ഇവിടെ NIA അന്വേഷണം, CBI അന്വേഷണം, ഇൻ്റർപോളിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ പുറത്തേക്കൊന്നും വരുന്നില്ല. ഇന്നലെ 4 അറസ്റ്റ് ചെയ്തിട്ടുണ്ട് NIA. ഇനി ഞാൻ 3 മുമ്പ് 8 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർപോളിലെ ദുബായിലെ അവരുടെ അനുവാദത്തോടുകൂടി കോൺസുലേറ്റിലെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെയും 3-4 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് നടക്കുമ്പോഴത്തേക്കും ഈ പ്രോട്ടോകോൾ ഓഫീസിനകത്തുള്ള ഡോക്യുമെൻ്റ് പുറത്തേക്ക് വന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയത് എന്തിനാണ്, നെതർലാൻഡിലേക്ക് പോയത് എന്തിനാണ്, മിഡിൽ ഈസ്റ്റിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്,
നോർത്ത് കൊറിയയിലേക്ക് പോകുന്നത് എന്തിനാണ്, മറ്റു പല രാജ്യങ്ങളിലേക്ക് പോയത് എന്തിനാണ്, പോകുന്നത് എന്തിനാണ്, അതിനൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂൾസും വിദേശകാര്യ വകുപ്പിൻ്റെ പെർമിഷനും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ് കത്തിച്ചാൽ എന്ത് ചോദിച്ചാലും കത്തിപ്പോയിന്ന് പറയാമല്ലോ, എന്ത് ചോദിച്ചാലും കത്തിപ്പോയിന്ന് പറയാമല്ലോ. അപ്പോൾ കത്തിപ്പോയി എന്ന് പറയുന്നതോടുകൂടി എൻ ഐ എയും സി ബി ഐയും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സ് വിഭാഗക്കാരും ഇനി കേരളത്തിലിരുന്നിട്ട് പ്രയോജനമില്ല, നമുക്ക് തിരിച്ചു പോകാം ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ് പൊയ്ക്കോളും എന്നുള്ള ധാരണയിലായിരിക്കും ഇതെല്ലാം പറഞ്ഞത്. ഏതായാലും കേരളത്തിലെ ജനത മണ്ടന്മാരാണെന്ന് വിചാരിച്ച് ഇതെല്ലാം കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, പണ്ടത്തെ മാമാമാധ്യമങ്ങൾ ഉൾപ്പെടെ സർക്കാരിന് അത്ര അനുകൂലമല്ല, ഓൺലൈൻ ചാനലുകൾ കത്തി കസറുന്നുണ്ട് അവിടെ നടക്കുന്നതിന്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഓർമ്മിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ സ്വാമി സന്ദീപാനന്ദഗിരിയെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലം നോക്കണം, ദുഷ്ടത്തരത്തിനാണെങ്കിലും അദ്ദേഹത്തിനെ ഓർമ്മിക്കാനുള്ള അവസരം എല്ലാവർക്കും കിട്ടി എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ ഇത്രയും വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ കറക്റ്റ് ആ പർട്ടിക്കുലർ ഫയലുകൾ മാത്രം കത്തി എന്നുള്ളതും പോലീസുകാർ ഉരുണ്ടു കളിക്കാൻ ശ്രമിച്ചതും അതിന് ഉത്തരം കൊടുക്കാതെ ഉരുണ്ടു കളിക്കാൻ ശ്രമിച്ചതും ഏതായാലും മനോരമ ഫോൺ വിളിച്ച് ചോദിച്ച പറയാതെ വായിൽ നിന്ന് കത്തിച്ചു എന്ന വാക്ക് വന്നതുമെല്ലാം പ്രകൃതി നിശ്ചയമായിരിക്കല്ലേ, ഏവം പ്രവർത്തിതം ചക്രം. ബാക്കിയുള്ളത് ഭഗവത്ഗീതയിൽ ഞാൻ പറയാറുണ്ടല്ലോ, എന്തായാലും രസം തോന്നുന്നു. പിന്നെ കേരളത്തിലെ ജനത വിശ്വാസ വോട്ടൊക്കെ തേടിക്കൊടുത്തിരിക്കുന്ന വ്യക്തിയെ അവിടെ നിലനിർത്തേണ്ടത് ആവശ്യമാണല്ലോ, ജനതയാണല്ലോ കയറ്റി വിട്ടത്, സരിതയുടെ പേരിലൂടെ വന്ന സ്വപ്നയുടെ പേരിൽ അവസാനിക്കേണ്ടതാണല്ലോ ഇതെല്ലാം എന്നുകൂടി ആലോചിക്കുമ്പോഴത്തേക്കും, കണ്ണടച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും കേരളത്തെ സാക്ഷരതയിൽ 100%, വിവേകത്തിൽ 0%, ചിന്താശക്തിയിൽ 25% പോലും ഇല്ലാത്ത കേരള ജനതയുടെയും ഭരണാധികാരികളുടെയും തീവ്രവാദവും രാഷ്ട്രദ്രോഹവും വോട്ട് ബാങ്കും അടുത്ത വർഷം ഭരിക്കാനുള്ള തത്രപ്പാടും കൂടി ചേർത്ത് കാണുമ്പോഴത്തേക്കും ഇതെന്തമ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. ഏതായാലും നല്ല രസമുള്ളതാണ് ഇന്നലത്തെ വാർത്ത, അത് എല്ലാ മാധ്യമങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ ക്വട്ടേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കത്തിച്ചു എന്നുള്ളത്.